ഒന്നും സദാസമയം പുയ്യാപ്പിള്ളയോട് വർത്താൻ പറയാൻ കൂടി നേരം കിട്ടാതെ വിക്കറും സലാത്തും ചെല്ലണ്ട. രാവിലെ അടുക്കളയിൽ പോയിട്ട് ഉണ്ടാക്കണ്ട, ഇത് കൊണ്ടക്കണമെന്നില്ല. ഏ ഇപ്പൊ അടുത്ത് കരികല്ലത്താണ് ഈ പരിപാടി. കരീബി പറമ്പിലെ നാടിയിൽ ഹോട്ടലിൽ രാവിലെ ചെറിയൊരു കുട്ടി. എന്താ മോൻ, എന്താ അവിടെ? അത് ഉമ്മച്ചി. ഏ ഉമ്മച്ചി ഇങ്ങനെ സുബൈന്റെ മുമ്പ് പോയിക്കണ. ഉമ്മച്ചി സുബൈന്റെ മുമ്പ് പോയിക്കണ. എടാ കരികല്ലത്താണ് ഈ പത്തരക്കുള്ള പരിപാടി. ഈ ബിയം വിടാത്ത മക്കളെയോ ആ മക്കളെ വാപ്പനെയോ ഓർക്കൊരു കട്ടഞ്ചായ സുബൈക്കോ കൊടുക്കാണ്ടേ എന്നോട് കരികല്ലത്താണി പോവാൻ ആരാടി പറഞ്ഞു? എന്ത് അടിസ്ഥാനത്തിലാ പോയത്? അതിനെന്ത് ശരഇന്റെ ഏത് എന്താ പറയാ അനുകൂലമായ ഏത് നിയമ വ്യവസ്ഥയാ ഉള്ളത്? ഉരുവത്തോട് ആലോചിച്ച് പോയത്തം ചെയ്യല്ല പെണ്ണേ. ഇങ്ങൊക്കെ പോയത് ചിലപ്പോ നല്ല ഉദ്ദേശത്തിലായിരിക്കും. ആ നല്ല ഉദ്ദേശത്തിലുപരി അള്ളാഹുവിന്റെ ശിക്ഷ അല്ലാതെ അപ്പോയ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടൊന്നും പോകേണ്ടതില്ല. ഒരു മഹല്ല് സംവിധാനം, പഴയ കാലത്തെ ആലിമുകൾ കൂട്ടിത്തന്ന ഒരു പള്ളി, ഒരു മദ്രസ, അതിന്റെ അടുത്ത് ഒരു മഹല്ല് സംവിധാനം. ആ മഹലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനിന്റെ ദഅവത്ത്. ഇനി തൊട്ടടുത്ത കൊണ്ടൊക്കെ പോകാം. നമ്മളെ മക്കളോ പുയ്യാപ്പിളാരോ ഒക്കെ ഉള്ള ഒരേ കൂട്ടിയിട്ട് ചിലപ്പോ ഒന്ന് കൊടുവള്ളിയൊക്കെ വയലേക്കാനൊക്കെ പോയിട്ടുണ്ടാവും. അതിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഈ രൂപത്തിലുള്ള കോപ്രായങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ശരിയല്ല എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഏതായാലും പറയട്ടെ, നമ്മൾ ഹമ്മുകൊമ്പിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് തേടിയിട്ട ഇതുപോലെയുള്ളതിലേക്ക് എത്തിപ്പെടുന്നതെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മാ ചെയ്യുന്നതിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എത്ര വലിയ ബുദ്ധിമുട്ടില്ലെന്നും അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാ. അങ്ങനല്ലേ, ഗുഹയിൽ അകപ്പെട്ടു പോയ